പരമ ശിഷ്യനായ മാർത്തോമാ ഭാരതഭൂമിന് റൂഹ നൽകിയ ദാനം കടലും താണ്ടി അണഞ്ഞു മാർത്തോമാ മാമല തിങ്ങും മാമുനിമാരുടെ നാട്ടിൽ ജൂലൈ 3 ഇന്ന് ക്രൈസ്തവ മക്കളായ നമ്മെ സംബന്ധിച്ച് ഏറെ സന്തോഷത്തിന്റെ ഒരു ദിനമാണ് ഒലിവു മരങ്ങൾ മുറ്റി നിൽക്കുന്ന പാലസ്തീനയിൽ നിന്ന് കേരവൃക്ഷങ്ങൾ തിങ്ങിയ കേരളത്തിലേക്ക് വിശ്വാസ ദീപവുമായി എത്തിയ മാർ തോമാ ശ്ലീഹയുടെ ഓർമ്മയാണ് നാം ഇന്ന് ആചരിക്കുന്നത് ഞാൻ പോകുന്നിടത്തെയുള്ള വഴി നിങ്ങൾക്കറിയാം എന്ന് യേശു പറഞ്ഞപ്പോൾ തോമാ ശ്ലീഹ അവനോട് ചോദിച്ചു കർത്താവേ എങ്ങോട്ടാണ് നീ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല പിന്നെ എങ്ങനെ വഴിയറിയും യേശു മറുപടി പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും അവിടുന്ന് അനുഭവിച്ച വഴിയും സത്യവും ജീവനുമായ യേശുവിനെ നമുക്ക് നൽകുവാൻ ആ നല്ല പിതാവ് ബന്ധങ്ങളെയും മറികടന്ന് നമ്മുടെ ഇടയിൽ വന്നു പ്രിയപ്പെട്ടവരെ പരമ്പരാഗതമായി വളരെ ആഘോഷപൂർവം കൊണ്ടാടുന്ന തിരുനാളാണല്ലോ തുക്രാന തിരുനാൾ ഈ 2021 കോവിഡ് പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ വിശുദ്ധ തോമാ ശ്ലീഹായെ ഓർമ്മിക്കുവാൻ ഒരു സുവർണ അവസരം ഒരുക്കിയിരിക്കുന്നു പാണത്തൂർ ഇടവകയിലെ മിഷലീക്ക് തിരുബാലസഖ്യ മക്കൾ ഒന്നു ചേർന്ന് ഒരു കൊച്ചു കലാവിരുന്നുമായി എത്തുന്നു ആദ്യമായി പ്രയർ ഡാൻസ് മനോഹരമായ രീതിയിൽ പ്രയർ ഡാൻസ് അവതരിപ്പിച്ച ഡാനിയ കുപ്പത്താനത്തിന് നന്ദി പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ ദുക്രാന തിരുനാളിൽ ഞങ്ങളുടെ സ്നേഹമുള്ള വികാരിയച്ഛനെയും കൊച്ചച്ഛനെയും സിസ്റ്റേഴ്സിനെയും ഞങ്ങളുടെ എല്ലാ മഠാധ്യാപകരെയും ഇടവകയിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ കലാപരിപാടിയിലേക്ക് ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു ഈ തിരുനാൾ ദിനത്തിൽ ആശംസകൾ അർപ്പിക്കുവാൻ ഞങ്ങളുടെ സ്നേഹമുള്ള വികാരിയച്ഛനെ ക്ഷണിക്കുന്നു സ്നേഹമുള്ള മാതാപിതാക്കളെ മതാധ്യാപകരെ പ്രിയപ്പെട്ട സൺഡേസ് കമ്മീഷനിലെ കുട്ടികളെ ജൂലൈ 3 കത്തോലിക്ക സഭ പൊതുവിലും സൂറമണബാർ സഭ പ്രത്യേകിച്ചും മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖ്രാന ഓർമ്മ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ എല്ലാവർക്കും ദുഃഖ്രാന തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു പ്രത്യേകിച്ച് തോമസ് ആര്യം നാമസഹിതരായ എല്ലാവർക്കും കത്തോലിക്ക സഭ എന്ന് പറയുമ്പോൾ 24 സഭകളുടെ ഒരു കൂട്ടായ്മയാണ് അതിലൊരു സഭയാണ് നമ്മുടെ മാതൃസഭയായ സൂറമലബാർ സഭ ഈ സഭ സ്ഥാപിച്ചത് സെന്റ് തോമസ് മാർത്തോമാ ശ്ലീഹായാണ് AD 1852 നമ്മുടെ നാട്ടിൽ വന്ന് കേരളത്തിൽ വന്ന് തോമസ് ശ്ലീഹ നമ്മുടെ സഭയ്ക്ക് രൂപം നൽകി AD 1872 തോമസ് ശ്ലീഹ ചെന്നൈയിലുള്ള ചിന്നമലയിൽ വെച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ കുന്നങ്ങൾ കുത്തിയിറക്കപ്പെടുകയും തുടർന്ന് കുറച്ച് അകലെയുള്ള പെരിയമലയിൽ സെന്റ് തോമസ് മൗണ്ടിലെ രക്തസാക്ഷിയായി മരിക്കുകയും ചെയ്തു
മൃതദേഹം കള്ളിത്തീരത്തുള്ള മൈലാപ്പൂര് മൃതദേഹം സംസ്കരിച്ചു. അവിടെയാണ് സാന്ത്വനം കത്തീഡ്രൽ ഉയർന്നു നിൽക്കുന്നത്. തോമസ്ലീഹ നൽകിയ വലിയ സാക്ഷി നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് പോയി മരിക്കാമെന്ന് പറഞ്ഞ ആ തോമസ്ലീഹ ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ വന്ന് ഈശോയെ നമുക്ക് പരിചയപ്പെടുത്തി ഇവിടെ സ്ഥാപിച്ച് ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയാവുകയായിരുന്നു. തോമസ്ലീഹയുടെ വലിയ ഓർമ്മ നമുക്ക് ഈ അവസരത്തിൽ ആഘോഷിക്കുകയും ആ പിതാവിൻ്റെ സ്നേഹവും പ്രേക്ഷകരെ മനസ്സിലാക്കി ജീവിക്കുന്നതിനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം. ഈ നൂറ്റാണ്ടുകളിലെ നമ്മുടെ മാതൃസഭ പല പേരുകൾ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ജൂൺ മാസം കേരള സർക്കാർ നമ്മുടെ സഭയുടെ ഔദ്യോഗികമായ പേരെന്താണെന്ന് പരസ്യപ്പെടുത്തുകയുണ്ടായി. നമ്മുടെ സഭയുടെ പേര് ശ്രീയും കാത്തലിക് ശ്രീമലബ കാത്തലിക് എന്നായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്ക് വലിയ സന്തോഷത്തിൽ നമ്മൾ ശരിയായ പേര് നമുക്ക് വേണ്ടി കിട്ടിയതിൽ ഓർത്ത് നന്ദി പറയുകയും ആ നല്ല ദൈവത്തിൻ്റെ പരിപാലനയിൽ നമ്മൾ സമർപ്പിക്കുകയും ചെയ്യാം. തോമസ്ലീഹായി നമുക്ക് നൽകിയ നല്ല ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മളെല്ലാവരും വിശ്വാസത്തിൽ വരുവാൻ കാരണമായി തീർന്ന ആ വലിയ പിതാവിൻ്റെ തോമസ്ലീഹായുടെ ചൈതന്യം നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കാം. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് പള്ളി വരുവാനോ കൂടായ്മയിൽ ചേരുവാനോ സാധിക്കാത്തതുകൊണ്ടാണ് കുട്ടികൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് വരാൻ സാധിക്കാത്തതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഒരു ഓൺലൈൻ മീറ്റിംഗ് ക്രമീകരിക്കാൻ തീരുമാനമെടുത്തത്. ഈ സൺഡേസ് കുട്ടികളുടെ സഹകരണം സഹകരിച്ചുകൊണ്ട് ഒരു ഓൺലൈൻ മീറ്റിംഗ് രൂപപ്പെടുത്താൻ സഹകരിച്ചവരെ മുന്നോട്ട് ഓർക്കുകയാണ്. വിവിധ പരിപാടികൾ അവതരിപ്പിക്കുന്ന ഒരുങ്ങി അവതരിപ്പിച്ച എല്ലാ കുട്ടികളെയും കുട്ടികളെ നന്ദി പറയുകയും അഭിനന്ദനം നേരുകയും ചെയ്യുന്നു. കുട്ടികളെ ഒരുക്കിയ മതാധ്യാപകരെയും അതുപോലെ മാതാപിതാക്കളെയും സിസ്റ്റേഴ്സിനെയും അവരുടെ കൊച്ചനെയും നന്ദിയോടെ അനുസ്മരിക്കുകയും അഭിനന്ദനങ്ങൾ നേരുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ദുഃഖാനത്തിയ നാളിൻ്റെ എല്ലാ മംഗളം നേരുകയും സ്വർഗീയ പിതാവിൻ്റെ മാതൃസഭ അപേക്ഷിച്ച് നമ്മുടെ സഭയെ കൂടുതൽ ബലപ്പെടുത്തുവാനായിട്ട് മാതൃസഭയിൽ ജീവിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും നമ്മുടെ മാതൃസഭ അപേക്ഷിക്കുകയും ചെയ്യാം. ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച വികാരി അച്ഛന് നന്ദി. അടുത്തതായി വിശുദ്ധ തോമസ്ലീഹയുടെ ഈ തിരുനാൾ ദിനത്തിൽ വിശുദ്ധനെ പ്രകീർത്തിച്ചുകൊണ്ട് മനോഹരമായ ഒരു ഗാനവുമായി എലിസബത്ത് അറക്കപ്പറമ്പിൽ. പെരിയാറിൻ്റോളങ്ങൾ തഴുകിയുണർത്തും ആ മലനാടി, മലയാറ്റൂർ പൊന്മലമയിലെ വാണരുളുന്നൊരു പുണ്യന്മാരെ, നിൻ പാദം തൊട്ട് വണങ്ങൻ നിൻ വാതിൽ മുട്ടി വിളിക്കൻ, ജീവിതമാകുശേന്തി വരുന്നൊരു തീർത്ഥാടകർ ഞങ്ങൾ, തനിയോ വർമ്മര ചൊടിയോ സവിതെ അണയും ദാസരിലെങ്ങും, കരുണാസാഗര ഗുരുവര താത വിശുദ്ധ തോമസ്ലീഹായെ, ജനകോടികളിൽ നാട്ടുവിളിപ്പൂ മുത്തപ്പോ പൊന്മലകേറ്റം, മുത്തപ്പോ പൊന്മലകേറ്റം, പൊന്നിൻ കുരിശ് മുത്തപ്പോ പൊന്മലകേറ്റം, പൊന്നിൻ കുരിശ് മുത്തപ്പോ പൊന്മലകേറ്റം. വളരെ മനോഹരമായി ഗാനം ആലപിച്ച് നമ്മെ സന്തോഷിപ്പിച്ച കൊച്ചു സഹോദരി എലിസബത്തിന് നന്ദി. നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന നമ്മുടെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോണി സാറിനെ ഒത്തിരി സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹ ബഹുമാനപ്പെട്ട വികാരി അച്ഛ, കൊച്ചച്ഛ, സിസ്റ്റേഴ്സ്, മതാധ്യാപകര്, മാതാപിതാക്കളെ, കുട്ടികള്, അതിനെ തന്നെ ദുഃഖാന തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു. പ്രത്യേകമായി എല്ലാ തോമസ് നാമധാരികൾക്കും മതാധ്യാപകനായ തോമസ് സാറിനും തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു. നിങ്ങൾ ലോകമെങ്ങും പോയി സർവസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും എന്ന ക്രിസ്തുവിന്റെ കൽപ്പന പാലിച്ചുകൊണ്ട് അനേകായിരം കിലോമീറ്ററുകൾ യാത്ര ചെയ്തത് ഭാരതത്തിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ എത്തിയ തോമസ്ലീഹായുടെ മരണ തിരുനാൾ ദിനമാണല്ലോ ഇന്ന്. പലസ്തീനയിലെ ഗലീലി തടാക തീരത്ത് ജനിച്ചു വളർന്ന തോമായും കുടുംബവും മീൻ പിടിച്ച് ഉപജീവനം നടത്തിയിരുന്നവർ ആയിരുന്നു. ക്രിസ്തുവിൽ ആകൃഷ്ടനായ തോമ ക്രിസ്തുവിനെ അനുഗമിക്കുകയും പിന്നീട് ശ്രീഹന്മാരെ തെരഞ്ഞെടുത്തപ്പോൾ അവരിൽ ഒരാളായി തീരുകയും ചെയ്തു. തയോമ എന്ന അറമായ ഭാഷയിൽ നിന്നാണ് തോമ എന്ന വാക്കുണ്ടായത്. ഈ പദത്തിനർത്ഥം ഇരട്ട പിറന്നവൻ എന്നാണ്. അതിനാൽ തന്നെ ഇരട്ട പിറന്നവൻ എന്നർത്ഥമുള്ള ദ്വിദിമോസ് എന്നും തോമ അറിയപ്പെടുന്നു. AD 52 അദ്ദേഹം ഭാരതത്തിൽ എത്തുകയും സുവിശേഷം പ്രസംഗിക്കുകയും പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു. ക്രിസ്തുവിന്റെ ഏറ്റവും ധീരനായ ശിഷ്യനായിരുന്നു തോമസ്ലീഹ. വലിയ പ്രതിസന്ധികളുടെയും ഭീഷണികളുടെയും മധ്യേ തന്റെ ഗുരുവിനെ പ്രഘോഷിക്കുവാനും കൊടുക്കുവാനും ശ്രീഹായ്ക്ക് സാധിച്ചു.
തന്റെ പ്രേക്ഷക ദൗത്യം കേരളക്കരയിലും പാണ്ഡിരാജ്യത്തും വിജയകരമായി നടത്തിയ ശ്ലീഹ ക്രിസ്തുവർഷം 72 ജൂലൈ 3 ചെന്നൈക്കടുത്തുള്ള മൈലാപ്പൂരിൽ വെച്ച് ശൂലത്താൽ കുത്തപ്പെട്ട് രക്തസാക്ഷിയായി. ഈ ദിനം നമ്മൾ ദുഖ്റാൻ തിരുനാൾ ആയി ആചരിക്കുന്നു. നമുക്കും മിസ്റ്റർ തോമാശ്ലീഹായെ പോലെ ഉത്തമ പ്രേക്ഷിതരായി ജീവിക്കുവാൻ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരിക്കൽ കൂടി തിരുനാളിന്റെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹത്തോടെ നേരുന്നു. നന്ദി. ഈ പ്രോഗ്രാമിൽ ആശംസകൾ അർപ്പിച്ച നമ്മുടെ ഹെഡ്മാസ്റ്റർ ജോണി സാറിന് നന്ദി പറയുന്നു. ഏത് പ്രോഗ്രാമിനെയും ആകർഷകമാക്കാൻ നൃത്ത ചുവടുമായി കടന്നു വരുന്നു ദിൽന പുതുപറമ്പിൽ. വളരെ മനോഹരമായി നൃത്തം ചെയ്ത നമ്മെ സന്തോഷിപ്പിച്ച ദിൽനയ്ക്ക് നന്ദി. അടുത്തതായി വളരെ മനോഹരമായി ഗാനവുമായി കടന്നു വരുന്നു കൊച്ചുമിടുക്കൻ ജോർജ് ശൗര്യാങ്കുഴിയിൽ. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം, നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം, നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. ബസേദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിൻ്റെ കരുണ തേടുന്നു വൈകല്ലേ എൻ്റെ മോചക. ബസേദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ എൻ്റെ മോചക. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലായി എന്നെ തന്നെ നോക്കി നിൽക്കും വേറൊരുവൻ,
എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലായി എന്നെ തന്നെ നോക്കി നിൽക്കും വേറൊരുവൻ. അത് യേശുവായിരുന്നു എൻ്റെ രക്ഷയായിരുന്നു, അവൻ എൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. അത് യേശുവായിരുന്നു എൻ്റെ രക്ഷയായിരുന്നു, എൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. ബസേദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ എൻ്റെ മോചകാം. ബസേദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ എൻ്റെ മോചകാം. വളരെ ആകർഷകമായ ഗാനം ആലപിച്ച ജോർജ് ശൗര്യാങ്കുഴിക്ക് നന്ദി. ഭാരതത്തിന്റെ അപ്പസ്തോലനായ വിശുദ്ധ തോമസ് ലേഹയുടെ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ ഈ പുണ്യപിതാവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ബ്രിനീറ്റ കാക്കനാട്ടിൽ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ സഭാപിതാവായ വിശുദ്ധ തോമസ് ലേഹയുടെ ഓർമ്മ ദിനമായ ജൂലൈ 3 നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷത്തിന്റെ ഒരു ദിനം കൂടിയാണ്. എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന വിശ്വാസ സത്യം ഏറ്റുപറഞ്ഞ വിശുദ്ധ തോമസ് ലേഹയുടെ ഓർമ്മ ദിനം. വിശുദ്ധ തോമസ് ഗലീലിയിൽ ജനിച്ച് മൈലാപ്പൂരിൽ മരിച്ചു. ദിദിമോസ് എന്ന അഭരനാമത്തിൽ അറിയപ്പെടുന്ന വിശുദ്ധൻ, ഭാരതത്തിലെ അപ്പസ്തോലൻ, യേശുവിന്റെ 12 സ്ലിഹന്മാരിൽ ഒരാൾ, ഒന്നും നേരിട്ട് കാണാതെ വിശ്വസിക്കുകയില്ല എന്ന അദ്ദേഹത്തിന്റെ ശാഠ്യത്തിന് മുൻപിൽ ക്രിസ്തു അദ്ദേഹത്തെ ചേർത്ത് നിർത്തി. യഹൂദരെ ഭയന്ന് പിന്തിരിഞ്ഞ ശിഷ്യന്മാരോട് നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങിയ ധീര ശിഷ്യൻ, ആ ധീരയോധാവാണ് ഭാരത മക്കളായ നമ്മുടെ ഇടയിൽ വിശ്വാസ ദീപവുമായി കടന്നു വന്നത്. തലമുറകളായി കടന്നു വന്ന ആ വിശ്വാസ ദീപം ഇന്ന് നമ്മുടെ ഇടയിൽ കത്തി ജ്വലിക്കുകയാണ്. വരും തലമുറയ്ക്ക് ഈ ദീപം അണയാതെ പകർന്നു കൊടുക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. വിശുദ്ധ തോമസ് ലേഹയുടെ മക്കളെന്ന് അഭിമാനിക്കുന്ന നമ്മൾ ആ പിതാവിന്റെ ചൈതന്യം സ്വീകരിക്കാൻ കടപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, കോവിഡ് എന്ന മഹാമാരി മൂലം നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ പിടിച്ചു നിർത്താൻ വിശുദ്ധ തോമസ് ലേഹയുടെ മധ്യസ്ഥം നമുക്കും അപേക്ഷിക്കാം. ഒരിക്കൽ കൂടി വിശുദ്ധ തോമസ് ലേഹയുടെ ദുക്രാന തിരുനാളിലെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ മനോഹരമായ രീതിയിൽ തോമസ് ലേഹയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്ന ബ്രിനീറ്റയ്ക്ക് നന്ദി. വളരെ പരമ്പരാഗതമായി ആഘോഷിച്ചു വരുന്ന ഈ ദുക്രാന തിരുനാളിൽ വിശുദ്ധ തോമസ് ലേഹയെ പ്രകീർത്തിച്ചുകൊണ്ട് പാടുന്ന ഒരു ഗാനമുണ്ട്. നമ്മുടെ ഈ പരിപാടിയിൽ മനോഹരമായ ഗാനവുമായി കടന്നു വരുന്നു കൊച്ചു സഹോദരിമാർ മെരിയ ആൻഡ് സിയ. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു, മാർത്തോമ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു, മാർത്തോമ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു, ധൈര്യം പകഞ്ഞു നിന്ന ജീവിതം, ഗുരുവിൻ മനം കവർന്ന ജീവിതം, ധൈര്യം പകഞ്ഞു നിന്ന ജീവിതം, ഗുരുവിൻ മനം കവർന്ന ജീവിതം, പരസേവനം പകർന്ന ജീവിതം, സുവിശേഷ ദീപ്തിയാർന്ന ജീവിതം. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു, മാർത്തോമ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു, ഇരുളിൽ പ്രകാശമായി വിടർന്നു നീ, മരുവിൽ തടാകമായി വിരിഞ്ഞു നീ, ഇരുളിൽ പ്രകാശമായി വിടർന്നു നീ, മരുവിൽ തടാകമായി വിരിഞ്ഞു നീ, സുരരോഗ പാദനരനു കാട്ടുവാൻ ഒരു ദൈവദൂതനായി അണഞ്ഞു നീ.
ഭാരതം കതിരു കണ്ടു ഭൂമുഖം തെളിവു കണ്ടു മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു ഭാരതം കതിരു കണ്ടു മനോഹരമായി ഗാനം ആലപിച്ച സഹോദരിമാർക്ക് നന്ദി. അടുത്തതായി തോമസ് ലീഹായെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഡാൻസുമായി കൊച്ചുമിടുക്കി ദിയ പുതുപ്പറമ്പിൽ. വളരെ മനോഹരമായി ഡാൻസ് അവതരിപ്പിച്ച ദിയയ്ക്ക് നന്ദി. ഇന്നത്തെ ഈ പ്രോഗ്രാമിന് നന്ദി പറയുവാനായി മിഷൻ ലീഗ് ജൂനിയർ പ്രസിഡന്റ് ജോസഫ് പുള്ളോലിയെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, ഭാരതമണ്ണിനെ പവിത്രീകരിച്ച ഒരു പുണ്യപിതാവിന്റെ തിരുനാളാണല്ലോ ഇന്നേ ദിവസം. ഭാരതത്തിൽ ആദ്യത്തെ വചനത്തിന്റെ വിത്ത് വിതച്ച മിസ്റ്റർ തോമസ് ലീഹായുടെ ദുക്രാണ തിരുനാളായ ഇന്ന് ആ പുണ്യപിതാവിനെ ഓർക്കുവാനും ഈ കോവിഡ്-19 പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു കൊച്ചു പരിപാടി സംഘടിപ്പിക്കുവാനും സാധിച്ചതിൽ ഞാൻ ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. നമ്മുടെ ഇടവകാ സമൂഹത്തെ മുന്നിൽ നിന്ന് നയിക്കുകയും ഇടവകാംഗങ്ങളെയെല്ലാം ദൈവവിശ്വാസത്തിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന നമ്മുടെ വികാരിയച്ചനെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. ഈ പരിപാടിയിൽ ആശംസ അറിയിച്ച് സംസാരിച്ച വികാരിയച്ചന് ഞാൻ നന്ദി പറയുന്നു. വികാരിയച്ചനോടൊപ്പം നിന്ന് തന്നെ നമ്മുടെ ഇടവകയെ നയിക്കുന്ന ബഹുമാനപ്പെട്ട കൊച്ചച്ഛനും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ പരിപാടിയെ ഇത്ര മനോഹരമാക്കി തീർക്കാൻ കൊച്ചച്ഛൻ വളരെയധികം നമ്മെ സഹായിച്ചിരുന്നു. ഒപ്പം നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ വിശ്വാസ പരിശീലനത്തിന് നേതൃത്വം നൽകുന്ന ഹെഡ് മാസ്റ്റർ ജോളി മാഷിനും ഈ പരിപാടിയിൽ ആശംസയറിയിച്ച് സംസാരിച്ചതിനും അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുന്ന എല്ലാ മതാധ്യാപകർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. ഈ പരിപാടി മനോഹരമാക്കി തീർക്കാൻ പരിപാടികൾ അവതരിപ്പിച്ച മിസ് ലീഗിലെയും തിരുവാതിര സംഘത്തിലെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പരിപാടികൾ കാണുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത നിങ്ങളേവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. വിശുദ്ധ തോമസ് ലീഹയുടെ ദുക്രാന തിരുനാളിന്റെ പ്രാർത്ഥനകളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്. നേമാർക്കോലെ അമ്മ ആമേൻ വാമേൻ. mar to ma al mad bah kudsha am ke ne dan sa sahade das kalla.